നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം പുനഃസംഘടനാ നടപടികൾ വേഗത്തിലാക്കും. സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഘടകം അടിമുടി അഴിച്ചുപണിയും. ബംഗാൾ മോഡലിൽ സംസ്ഥാന അധ്യക്ഷനെ അടക്കം മാറ്റിയുള്ള പുനഃസംഘടനയിലേക്കാണ് ദേശീയ നേതൃത്വം നീങ്ങുന്നത്. കെ സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയിൽ നിന്ന് എങ്ങനെയും കരകയറാനുള്ള നടപടിയിലേക്കാണ് ബിജെപി കേന്ദ്ര നേതൃത്വം കടക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടികൾ. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ അഴിച്ചുപണിയുണ്ടാകും. സംസ്ഥാന തലത്തിൽ ജനറൽ സെക്രട്ടറിമാർ, ഉപാധ്യക്ഷന്മാർ, വക്താക്കൾ എന്നിവർക്ക് സ്ഥാനച്ചലനം ഉണ്ടാകും. പകുതിയോളം ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന, മണ്ഡല പുനഃക്രമീകരണം എന്നിവ ഉടച്ചുവാർക്കലിന്റെ ഭാഗമായി നടപ്പിലാക്കും. അതേസമയം കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മാറ്റിയേക്കും. ബംഗാൾ മോഡലിൽ ആകും മാറ്റം. അതിനിടെ കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിൽ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മഞ്ചേശ്വരം കേസ്, കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ളവ ഉയർത്തിയാണ് എതിർപക്ഷം നീക്കങ്ങൾ നടത്തുന്നത്. മഞ്ചേശ്വരം കേസിൽ കെ സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അധ്യക്ഷസ്ഥാനം കൂടെ നഷ്ടപ്പെട്ടാൽ കനത്ത തിരിച്ചടിയാകും നേരിടേണ്ടിവരിക. ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇവർക്കും പരിഗണന നൽകണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. കൈരളി ന്യൂസ്, ദില്ലി.